ഇവള് റാണി ചേച്ചിയുടെ മനസമാധാനത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാ. റാണിയാണെങ്കിൽ എങ്ങനെയൊക്കെ ഇവളുടെ മനസമാധാനം നശിപ്പിക്കാമെന്നും ചിന്തിക്കുന്നു. കഴിക്കാൻ ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് കാശുകൊണ്ട് എന്നെ തോൽപ്പിക്കാനും നോക്കണ്ട. ഇനി എനിക്കുള്ള ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിച്ചോളാം. നല്ല ഭക്ഷണം കിട്ടുന്ന ഒന്ന് രണ്ട് ഹോട്ടലിന്റെ പേര് അച്ഛൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരണ്ട, അവിടെ ഇരുന്ന് തന്നെ കഴിച്ചാൽ മതി. അതായിരിക്കും കൂടുതൽ സൗകര്യം. ഇനിയും ഇത് തുടർന്നാൽ നീ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് പോയി മുളയിലെ നുള്ളിക്കളാം. റാണി റാണിക്ക് തോന്നിയ പോലെ ഇവിടെ ജീവിക്കുന്നു, അത് അംഗീകരിച്ചിരാൻ പറ്റില്ല. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് റാണി മാത്രം മനസ്സിലാക്കിയാ പോരാ, അത് ഞങ്ങൾ കൂടി മനസ്സിലാവണം. ആദ്യം എനിക്ക് വീട്ടിൽ നിന്ന് സുഭിക്ഷമായ ഒരു ജീവിതം കിട്ടട്ടെ, എന്നിട്ട് മതി ഈ വീട്ടിലെ ഭക്ഷണം. നീലക്കുയിൽ ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.